വിദേശത്തെ കേസുകൾ അന്വേഷിച്ചത് ഡിറ്റക്റ്റീവ് മാക്സിനായിരുന്നു. ഇന്ത്യക്കകത്തെ കേസുകൾ ഡിറ്റക്റ്റീവ് പുഷ്പരാജു. ചില അടിയന്തര സാഹചര്യങ്ങളിൽ രണ്ടുപേരും ഒരുമിച്ച് കേസന്വേഷിച്ചു. ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ മലയാളം നെഞ്ചുപൊട്ടിയ അപസർപ്പക സാഹിത്യ വായനക്കാലമാണ് കോട്ടയം പുഷ്പനാഥ്. ഹാഫ് എ കൊറോണ പുകച്ച് ഫ്രഞ്ച് വൈൻ നുണഞ്ഞ ആ കുറ്റാന്വേഷണം വായനയുടെ ലഹരിയായി. വിദേശത്ത് ഒരിക്കൽ പോലും പോകാത്ത പുഷ്പനാഥിന്റെ ഡിറ്റക്റ്റീവുകൾ കാർപ്പാത്യൻ മലനിരകളിലൂടെയും ബ്രിട്ടീഷ് നഗരങ്ങളിലൂടെയും സാഹസിക യാത്ര നടത്തി. ബർമുഡ ട്രയാങ്കിളും ശാന്തസമുദ്രത്തിലെ അന്തർവാഹിനിയും സസ്പെൻസിൽ ഭാവനാസമുദ്രത്തിലൂടെ പാഞ്ഞു. ഫറവോന്റെ മരണമുറിയും രക്തം പുരണ്ട രാത്രിയും പാരലൽ റോഡും ഓവർബ്രിഡ്ജും ലെവൽ ക്രോസും ഡെത്ത് റൈഡും വായനയെ ശ്വാസം മുട്ടിച്ചു. കുറ്റത്തിന്റെ രഹസ്യം കണ്ടുപിടിക്കലാണ് സർഗാത്മകതയെന്ന് മലയാളിയോട് പറഞ്ഞത് കോട്ടയം പുഷ്പനാഥാണ്.